നമസ്കാരം. ബാങ്ക് മാനേജർമാർ കള്ളന്മാരായാൽ എന്തു ചെയ്യും? പണ്ടെല്ലാം ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് ഒരു ഉന്നത സ്ഥാനം കൊടുത്തിരുന്നു. ഇന്ന് ഞാനൊരു ഞെട്ടിക്കുന്ന വാർത്തയെന്ന് പറയുന്നത്, കോഴിക്കോട് കോർപ്പറേഷൻ്റെ 1 കോടി രൂപ തിരിമറി നടത്തി ബാങ്ക് മാനേജറുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ റെജിൽ എന്ന് പറഞ്ഞ മാനേജർ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് 1 കോടി രൂപ മാറ്റി. കോഴിക്കോട് കോർപ്പറേഷൻ അറിഞ്ഞില്ല, അതിങ്ങനെ മാറ്റിയിട്ടിരുന്നു. ഇന്നലെ കോഴിക്കോട് ടൗൺ സ്റ്റേഷൻ, കോഴിക്കോട് ടൗൺ സ്റ്റേഷനിലെ SI സുഭാഷ് FIR ഇട്ടിട്ടുണ്ട്. FIR നമ്പർ 780/2022. ഇന്നലെ നടന്ന സംഭവം പത്രങ്ങൾ ഈ നേരമായിട്ടും ചാനൽ ഈ നേരമായിട്ടും ഒരു സ്ഥലത്തും ഇതറിയിച്ചിട്ടില്ല. ഒരിക്കൽ കൂടി പറയുകയാണ്, കേരളം കള്ളന്മാരുടെ കയ്യിലെ എവിടെയും അഴിമതി. ഇത് ഇന്നലെ FIR ഇട്ട കേസ്, അതായത് ഇന്നലെ രാവിലെ പിടിച്ചു, ഇന്നലെ വൈകുന്നേരം FIR ഇട്ടു. ഇതുവരെ ഒരു ചാനലും ഒരു പത്രവും എഴുതിയിട്ടില്ല കേരളത്തിലെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ 1 കോടി രൂപ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ മാനേജർ റെജിൽ തിരിമറി നടത്തി ഈ പൈസ കോർപ്പറേഷനിലെ ചില കൗൺസിലർമാരും ചില രാഷ്ട്രീയ നേതാക്കന്മാരും കൂടി ഒത്താശ ചെയ്ത് തിരിമറി നടത്താൻ പോയിട്ട് പിടിച്ചു. ഈ രാഷ്ട്രീയക്കാരും മാനേജറൊക്കെ കൂടിയുള്ള കൂട്ടുകെട്ടിലാണ് ഈ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ഇടുന്നത്. ഇപ്പം അത് പിടിച്ചിട്ടുണ്ട്. ആ പിടിച്ചത് SI ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇട്ടുതരാം. പക്ഷേ ഒരു പത്രങ്ങളും ഒരു ചാനലും ഈ നിമിഷം വരെ പുറത്തു വിട്ടിട്ടില്ല. ഞാനിന്ന് SI ആയിട്ട് സംസാരിക്കുന്നതും കൂടി നിങ്ങളെ കേൾപ്പിച്ചു തരാം. നമസ്കാരം. കോഴിക്കോട് ടൗൺ സ്റ്റേഷനിലെ SI അല്ലേ? എന്റെ പേര് ബെന്നി ജോസഫ്. ഞാനൊരു സീനിയർ ജേർണലിസ്റ്റ് ആണ് പച്ചക്ക് പറയുന്നതിന്റെ. പഞ്ചാബ് നാഷണൽ ബാങ്കിലെ മാനേജർ കോഴിക്കോട് കോർപ്പറേഷന്റെ 1 കോടി തിരിമറി നടത്തി. നമസ്കാരം. കോഴിക്കോട് ടൗൺ സ്റ്റേഷനിലെ SI അല്ലേ? എന്റെ പേര് ബെന്നി ജോസഫ്. ഞാനൊരു സീനിയർ ജേർണലിസ്റ്റ് ആണ് പച്ചക്ക് പറയുന്നതിന്റെ. പഞ്ചാബ് നാഷണൽ ബാങ്കിലെ മാനേജർ കോഴിക്കോട് കോർപ്പറേഷന്റെ 1 കോടി തിരിമറി നടത്തി എന്ന് പറഞ്ഞൊരു FIR ഇട്ടു എന്നറിഞ്ഞു. FIR എപ്പോഴാ ഇട്ടത് സാർ? ഇന്നലെ. ഇന്നലെ ഇട്ടല്ലേ. ഈ മാനേജറുടെ പേര് സാർ? റെജിൽ. റെജിൽ മാനേജറുടെ പേര് റെജിൽ. ഒന്ന് സഹകരിക്കണേ, ഞാൻ DGP ഓഫീസിൽ വിളിച്ചിട്ടാ വിളിക്കണം. അതായത് പഞ്ചാബ് നാഷണൽ. ഏത് പത്രമാണ്? ഞാൻ പച്ചക്ക് പറയുന്നു. പച്ചക്ക് പറയുന്നു. ഗാന്ധിജി, ഞാനിപ്പോ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ ആണ്. FIR നമ്പർ 780/7780. നിങ്ങൾക്ക് നെറ്റുന്നത് കറക്റ്റ് ഫുള്ളായ ഡീറ്റെയിൽസ് അതിന് കിട്ടും. 780/2022. 1 കോടി രൂപ എത്തിച്ചെന്നാണ് ഇതിന്റെ ഇതല്ലേ? അതെ അതെ. താങ്ക് യു വെരി മച്ച്. സാറിന്റെ പേരെന്താ സാർ? അപ്പൊ 1 കോടി രൂപയാണ് വെട്ടിച്ചേക്കണം. 1 കോടി രൂപയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് വെട്ടിച്ചേക്കുന്നത്. ഇനി ഇത് ഏതൊക്കെ പത്രങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് നമുക്ക് കാത്തിരിക്കാം. ഹലോ മാഡം. മാഡം, ഞാൻ റെക്കോർഡിംഗ് ആണ്. ലൈവിലിരിക്കുമായിരുന്നു. അപ്പൊ ഞാനിപ്പോ ലൈവിലാണ് സംസാരിക്കണം. മാഡം ഇട്ട് ലൈവായിട്ടാണ് സംസാരിക്കണം. ഈ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണോ 1 കോടി രൂപ വെട്ടിച്ചേക്കണേ? 13 കോടി രൂപ. പോലീസ് അവരും കൂടി എന്തോ ഒരു നാടകമാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നില്ല എങ്കിലും 13 കോടിയുടെ അടുത്തെത്തി എന്നുള്ള വിവരമാണ് ഇപ്പൊ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. കാരണം ഇതിന്റെ മുഴുവനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ ധനകാര്യ ഇടപാടുകൾ നടത്തുന്ന ഡെപ്യൂട്ടി മേയറാണ്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് ആണ്. ബജറ്റ് സമ്മേളനത്തില് ഞാൻ ഇത് കൃത്യമായിട്ട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ ഓപ്പണിംഗ് ബാലൻസ് ഇത്ര. ഇത് ലൈവ് പോവാണ് കേട്ടോ മാഡം. ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുവാണ്. ആ
കോർപ്പറേഷനിലെ ബജറ്റ് സമ്മേളനത്തിൽ ഇത് കൃത്യമായിട്ട് ഞാൻ ചോദിച്ചതായിരുന്നു, എന്തുകൊണ്ടാണ് ഈ ഓപ്പണിംഗ് ബാലൻസ് ഇത്ര, എന്താണ് ക്ലോസിംഗ് ബാലൻസ് ഇത്ര, ഇതിലെ വ്യത്യാസം എന്താണ്, ഈ ബാക്കി എമൗണ്ട് എവിടെയാണ്, ഇതിൽ എന്താ, ഇതിന്റെ കൃത്യമായിട്ട് എനിക്ക് ഉത്തരം തരണമെന്ന് ഞാൻ അന്ന് ചോദിച്ചതായിരുന്നു. അന്നും ഉത്തരം എല്ലാം ട്രാൻസ്പാരന്റ് ആണ്, ട്രാൻസ്പാരന്റ് ആണെന്ന് മാത്രമേ ഉത്തരം കിട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം ഇതിന് ലഭിച്ചിട്ടില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഓടികളുടെ കോർപ്പറേഷന്റെ മറവിൽ കോടികളുടെ അഴിമതി നടക്കുന്നുള്ളതിന് ഉദാഹരണമാണ് ഇന്ന് എഫ് ഐ ആർ ഇട്ട സംഭവം എന്നുള്ളത്. കൃത്യമായിട്ട് 1 crore അല്ല 13 crore അടുത്തുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള വിവരം. അതായത് കേരളത്തിന്റെ കോഴിക്കോട് കോർപ്പറേഷനിൽ 13 crore രൂപയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് മാനേജർ ഇതിൽ തിരിമറി നടത്തി. അത് മാനേജർക്ക് ഒറ്റക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഹലോ, എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഒറ്റയ്ക്ക് സാധിക്കില്ല. ഇതിന്റെ മറവിൽ വേറെ നിഗൂഢ ശ്രമങ്ങൾ, നിഗൂഢമായിട്ടുള്ള മറ്റു വ്യക്തികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലാതെ അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇങ്ങനെ ഒരു സംഭവം നടന്ന സ്ഥിതിക്ക് കൊച്ചിയിലും തിരുവനന്തപുരത്തും കണ്ണൂരിലുള്ള കോർപ്പറേഷനിലും ഇങ്ങനെയൊക്കെ തന്നെ നടക്കാൻ സാധ്യതയുണ്ടല്ലോ? സാധ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷെ ഇവിടെ അങ്ങനെ നടന്നു എന്നുള്ളത്, ഇവിടെ ഞാൻ ഇപ്പൊ ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനാണ് സംസാരിക്കുന്നത്, ഇവിടെ ആരും ഇല്ല, ഒരൊറ്റ ഒരാൾ പറഞ്ഞിട്ടില്ല, എല്ലാം കൂടെ സ്മൂത്ത് ആയിട്ട്, ബട്ട് ഒരു സൈലൻസ് ഈസ് ദയർ, ഒരു ഗ്ലൂമിനെസ് ഈസ് ദയർ, പഴയ ഒരു ഹാപ്പിനെസ്, നോ മോ കൗൺസിലേഴ്സ്, നോ മോ ചെയർമാൻമാർ, ആരുമില്ല, എന്തോ ഒരു സൈലൻസ് ഈ കോർപ്പറേഷനിലെ തളം കെട്ടി നിൽക്കുന്നുണ്ട്. അതായത് ചൊവ്വാഴ്ച, ഇന്നലെ ചൊവ്വാഴ്ച FIR 780/2022 എന്ന് പറഞ്ഞ FIR ഇട്ടു. ഈ എഫ് ഐ ആർ ഇന്നലെ ഇട്ടിട്ട് ഇന്ന് വരെ പത്രങ്ങളിലോ ചാനലിലോ വന്നിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ശരിക്കും തിരിമറി തന്നെയാണെന്നും ഇത് നിഗൂഢ ശ്രമത്തിലാണ്, നിഗൂഢമായിട്ട് ഇത് ആരെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാഡം എവിടുത്തെ കൗൺസിലറാണ്? ഞാൻ കോഴിക്കോട് കോർപ്പറേഷൻ നടക്കാവ് വാർഡിന്റെ കൗൺസിലറാണ്. മാഡം, ഇത് കോർപ്പറേഷന്റെ ഹൗസിൽ, അതായത് നിങ്ങളുടെ കോർപ്പറേഷൻ സഭ കൂടിയപ്പോൾ ഇതിനെ കുറിച്ച് ചോദിച്ചിരുന്നോ? ഇതിനെക്കുറിച്ച് അന്ന് ബജറ്റ് സമ്മേളനത്തിൽ ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ഈ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസ് തമ്മിലെ വ്യത്യാസം എന്താണ്, ആ ഓപ്പണിംഗ് ബാലൻസ് അത് തുടങ്ങുമ്പം അത് കൃത്യമായിട്ട് അതനുസരിച്ചിട്ട് വേണമല്ലോ അടുത്ത ബജറ്റ് ഇറക്കാൻ വേണ്ടിട്ട്, ഇതൊരു വ്യത്യാസം വന്നു, ഇത്ര കോടികൾ, ഈ കോടികളൊരു മറവ് എവിടെയാണ്, ഈ കോടികൾ എവിടെയുണ്ട്, ഇത് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. പറഞ്ഞെങ്കിലും 2 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ നയപ്രഖ്യാപനം, ബജറ്റിന്റെ അവർ അവസാനം പറയാം, അപ്പോൾ എല്ലാം ട്രാൻസ്പാരന്റ് ആണ്, അതാണ് ഇതാണ്, ഏത് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ് എ പ്രോപ്പർ ആൻസർ. ഓക്കെ, ഏതായാലും ഒരു കൗൺസിലർ പോലും ചോദിച്ചിട്ട് കോർപ്പറേഷൻ മേയർക്കോ ഡെപ്യൂട്ടി മേയർക്കോ മറ്റ് ഭരണാധികാരികൾക്കോ കോർപ്പറേഷൻ സെക്രട്ടറിനോട് ചോദിച്ചിരുന്ന ഇതിന്റെ തിരിമറി? എല്ലാവരും ഇരിക്കുകയാണല്ലോ കോർപ്പറേഷനിൽ ഇരിക്കുമ്പോ, ഒരു ബജറ്റ് സമ്മേളനം പറയുമ്പോ എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഇരിക്കുകയാണല്ലോ ഒരു കൗൺസിലർ ചോദിക്കുന്നത്, അപ്പൊ അത് എല്ലാവർക്കും ബാധകമാണല്ലോ, ഭരണപക്ഷത്തിന് മുഴുവൻ ബാധകമാണല്ലോ ആ ഒരു ചോദ്യം. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷനിൽ 13 crore രൂപയാണ് തിരിമറി നടത്തായിട്ട് നമുക്ക് സംശയിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പൊ ചില പോലീസുകാർ അങ്ങനെ ഒരു പറയുന്നുണ്ട്, 13 crore ഉണ്ട് ടീച്ചറെ എന്ന് പറഞ്ഞു എന്നോട്. അതായാലും കോഴിക്കോട് പോലീസ് സ്റ്റേഷനില് ടൗൺ പോലീസ് സ്റ്റേഷനില് SI സുഭാഷ് കേസെടുത്തിട്ടുണ്ട്. അദ്ദേഹം FIR 780/2022 എന്ന് കേസെടുത്തിട്ടുണ്ട്. അത് നെറ്റിൽ പോയാൽ ഫുൾ ഡീറ്റെയിൽ കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് എന്നോട് വെച്ചത്. അതായത് അദ്ദേഹത്തിന്റെ വോയിസ് ഞാൻ ഇവിടെ കേൾപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു. നിങ്ങളെപ്പോലെ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളുന്ന കൗൺസിലർമാർ കൂടുതൽ ഉണ്ടായി വരട്ടെ. മാഡത്തിന് അൽഫോൻസ് വർക്കിക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. അതായത് കോഴിക്കോട് കൗൺസിലർ അൽഫോൻസ് വർക്കിയാണ് ഇപ്പൊ എന്നോട് സംസാരിച്ചത്. അവര് ഒരു സ്വതന്ത്രയായിട്ട് ജയിച്ചതാണ്. അൽഫോൻസ് വർക്കി കോഴിക്കോട് നടക്കാവിലെ കൗൺസിലറാണ് ഈ കള്ളത്തരം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നും 13 crore രൂപയോളം, 1 crore എന്ന് പോലീസ് പറയുന്നു, 13 crore തിരിമറി നടന്നു എന്ന് സംശയിക്കുന്നതായി കൗൺസിലറും പറയുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ഈ തിരിമറി നടത്തിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ക്രൈംബ്രാഞ്ചും വിജിലൻസും മറ്റ് ബന്ധപ്പെട്ടവരൊക്കെ, സഹകരണ ബാങ്കൊക്കെ കുടുംബം കയറി കൊള്ളയടിച്ചോണ്ട് പോകുന്നു, പാർട്ടിക്കാർ കൊള്ളയടിച്ചോണ്ട് പോകുന്ന ഈ സമയത്ത് കേരളം മൊത്തം കട്ടുകുട്ടിച്ചോറാക്കുമ്പോൾ, അഴിമതിയും ധൂർത്തും മാത്രമുള്ളപ്പോൾ, കൊച്ചിൻ കോർപ്പറേഷനിലെയും കോഴിക്കോട് കോർപ്പറേഷനിലെയും മറ്റ് വിവിധ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് അഴിമതി, ഈ പാർട്ടിക്കാരോട് ശബ്ദിക്കാൻ ഇവിടെ ആൾക്കും പേടിയാണ്, പ്രതിപക്ഷത്തിനും പേടിയാണ്. ജനം വായപൊത്തി അടിമയെ പോലെ, ജയം ജനം ആകെ ഭയപ്പെട്ട്
എന്ത് അഴിമതി നടന്നാലും കേരളത്തിൽ മിണ്ടാതിരിക്കുകയാണ്, കേരളം കട്ടു കൊട്ടിച്ചോറാക്കുകയാണ്. എത്രയും പെട്ടെന്ന് മറ്റ് പത്രങ്ങളും ചാനലുകളും കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിൽ പോയി കൊച്ചി കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്ന ഈ കോടികളുടെ അഴിമതി അന്വേഷിക്കണമെന്നും ജനങ്ങളും പ്രതിപക്ഷവും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം തന്നെ നമ്മുടെ നാട് കൊള്ളയടിക്കുന്നതിനെതിരെ ശബ്ദിക്കണം, പച്ചക്ക് പറയുകയാണ്, അഴിമതിക്കെതിരെ പൊരുതാൻ ചെറുപ്പക്കാർ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.